ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വീക്കെൻഡ് ട്വിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു യാത്രാ വിശേഷമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ട്രിപ്പിന്റെ ഒരു മൂഡിൽ നിൽക്കുകയാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങൾ പോണത് പറഞ്ഞോ ഫ്ലൈറ്റിലല്ല, നമ്മള് കാറിലല്ല പോണത്. പിന്നെ പോണത് എങ്ങനെയാണെന്നല്ലേ നോക്കിക്കോട്ടാ, കാണുമോന്നറിയില്ല. കണ്ടാ നമ്മള് പോണ സംഭവം ഓണി കിടക്കണത്. അപ്പൊ നമ്മള് ഷിപ്പിലാണ് പോണത്. അപ്പൊ ഷിപ്പിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് കാണിക്കും. ഇപ്പൊ ഞങ്ങള് ഇവിടെ കൊച്ചിൻ സാഗരിക എയർപോർട്ടിൽ എത്തി, ടെർമിനൽ, ഇത് ഷിപ്പിന്റെ ടെർമിനൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, RTPCR അങ്ങനെ കുറച്ച് കാര്യങ്ങള്, ആധാർ കാർഡ് അതൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ ഇനിയിപ്പൊ എടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞങ്ങളുടെ നമ്പർ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങോ ഒന്നുമില്ല. ആക്ച്വലി അവർ ആധാർ കാർഡും പിന്നെ RTPCR ഒക്കെ പറഞ്ഞിട്ടുണ്ട്. RTPCR 48 അവേഴ്സിനുള്ളിലുള്ള RTPCR ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇതിൻ്റെ പുറത്തും കാണാനില്ല. നമ്മളിപ്പോൾ ഉള്ളിൽ കയറി ഉള്ളിലും കാണാനില്ല. ഉള്ളിൽ ലഗേജൊക്കെ സ്കാൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇമിഗ്രേഷൻ കൗണ്ടറിലോട്ട് വിടുന്നത്. ഇമിഗ്രേഷൻ കൗണ്ടറിൽ നമ്മൾ ചെല്ലുമ്പോഴാണെങ്കിലും നല്ല തിരക്കാണ് അവിടെ. യാതൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലാണ്ട് തന്നെയാണ് അവരിത് ചെയ്യണത്. എല്ലാവരും മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ യാതൊരു നമ്മുടെ ആ ഒരു കൊച്ചിൻ എയർപോർട്ടൊക്കെ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. ഇവിടെ നിന്നാണ് നമ്മുടെ ഷിപ്പിലോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ദേ വന്ന് കിടപ്പുണ്ട്. കൊഡീലിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ടൂറിസ്റ്റ് ഷിപ്പാണ്. നമ്മളൊരു ബക്കിയിലാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കുറച്ച് ഡിസ്റ്റൻസ് നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബക്കിയിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് അവർ ബാഗൊക്കെ സാനിറ്റൈസ് ചെയ്ത് അപ്പോൾ നമുക്ക് ഈ ഇമിഗ്രേഷൻ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂമിൻ്റെ കീ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ആ റൂമിൻ്റെ കീ വെച്ചിട്ടാണ് നമ്മളിതിലോട്ട് കയറ്റണത്. ബാഗൊക്കെ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഷിപ്പിൻ്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പക്ക ആ ഒരു പ്രൊസീജിയർ പ്രകാരം തന്നെയാണ് കേട്ടോ അവർ കൊണ്ടുപോകുന്നത്. ഷിപ്പിൻ്റെ ആൾക്കാരാണല്ലോ പിന്നെ അത് ഏറ്റെടുക്കണം, നമ്മളെ ഏറ്റെടുക്കണത്. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് നടക്കുന്നത്. ബാഗൊക്കെ നന്നായിട്ട് എല്ലാ ബാഗും സാനിറ്റൈസ് ചെയ്ത് നമ്മളെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഇതിപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് സെക്കൻഡ് ഡെക്കിലാണ്, ഷിപ്പിൻ്റെ സെക്കൻഡ് ഡെസ്ക്. അപ്പോൾ നമ്മൾ ഷിപ്പിൽ കയറി. നമ്മൾക്ക് 8th ഡെക്കാണ് കിട്ടിയേക്കുന്നത്. 8th ഫ്ലോറിൽ 8021 ആണ് നമ്മുടെ റൂം നമ്പർ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് വരാനായിട്ട് ലിഫ്റ്റ് ഇറങ്ങിയിട്ട് ദേ കണ്ട ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നല്ലൊരു വ്യൂ ആണ് ശരിക്കും. ആ ഒരു സീ വ്യൂ ഒക്കെ ശരിക്കും കാണാൻ പറ്റൂ. പിന്നെ ഇങ്ങനെ കുറേ ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇതിനെ ഒരു കാർഡ് റൂം എന്നാണ് അവർ പറയണത്. നമുക്ക് റൂമിലേക്ക് പോവാം. റൂമിലോട്ട് പോണ വഴി നല്ല ഭംഗിയാട്ട കാണാൻ ഇഷ്ടം. ക്യാമറ ഒന്ന് അപ്പൊ നമ്മുടെ റൂമിലോട്ട് പോണാണ് നമുക്ക് കിട്ടിയേക്കണത്. 8021 എന്ന് പറയുന്ന റൂമാണ് കേട്ടോ. ഇതിപ്പോ ആ ഒരു കാർഡൊക്കെ അവര് കറക്റ്റ് നമ്മുടെ പേരൊക്കെ എഴുതി എല്ലാം ഇത് ചെയ്ത് തന്നേക്കാണ്. നമുക്ക് ഇത്തിരി നടക്കാനുള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് ഇട. ഇതാണ് നമ്മുടെ റൂം. അതിൻ്റെ ഉള്ളിലൊന്ന് ഇവിടെ ഒരു രണ്ട് കബോർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ടോയ്ലറ്റിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് ഇങ്ങോട്ട് ആട്ടോ തുറക്കണേ. ഒരു ചെറുതാണ്, നമ്മളൊരു ഇന്റീരിയറിന്റെ റൂമിന്റെ ഒരു ഇതാണ് എടുത്തേക്കണത്. പിന്നെ ബെഡ്, നമ്മള് നേരെ കയറി വന്ന് കിടക്ക, അതന്നെ ബെഡ്. കുഴപ്പമില്ല, അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ടൊരു ടിവി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല അടിപൊളി മിറർ ഉണ്ട്. അപ്പൊ ഒരു 3 ദിവസത്തേക്ക് ഇനി ഞങ്ങൾ ഇതിനകത്തായിരിക്കും. നല്ല ചില്ല് ചെയ്യണം എന്നാണ് ആഗ്രഹം. നമ്മളുടെ ഷിപ്പ് thank you.
കാറാണ്, ഞങ്ങൾ കയറുന്നില്ല. ഇവിടെ നമ്മൾക്ക് ഇരിക്കാൻ വേണ്ടിട്ട് എല്ലായിടത്തും വിൻഡോയിന്റെ അടുത്തൊക്കെ എല്ലായിടത്തും നല്ല സീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സീറ്റുകൾ ഇരിക്കാനായിട്ട് നല്ല ചെയറൊക്കെ. ഇതാണ് റോയൽ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് നൈറ്റാണ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. ഓരോ ദിവസം ഓരോ പ്രോഗ്രാം ഉണ്ടാവും. ഇന്ന് നമ്മൾക്ക് മാജിക് ഷോ ഉണ്ടെന്നാണ് പറഞ്ഞേക്കണത്. നല്ല അടിപൊളിയായിട്ട് റെഡ് കാർപ്പറ്റൊക്കെയാണ്. റോയൽ തിയേറ്റർ എന്ന് പറയണ പോലെ തന്നെ നല്ലൊരു റോയൽ ആയിട്ട് തന്നെയാണ് അവർ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര വലിയ ഫ്ലവേഴ്സുകളും പിന്നെ അതുപോലെ റെഡ് കാർപ്പറ്റ്, സീറ്റ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലൊക്കെ നല്ല പോഷായിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. രണ്ട് സൈഡിലും നമുക്ക് സ്റ്റെയേഴ്സ് ഉണ്ട്, നാല് സൈഡിലും സ്റ്റെയേഴ്സ് ഉണ്ട് മുകളിലോട്ട് കയറാനായിട്ട്. പിന്നെ ഒരു വലിയൊരു സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കിലായിട്ട് ഒരു പ്രൊജക്ടർ, അങ്ങനെയൊക്കെ വെൽ സെറ്റപ്പ് ആയിട്ട് തന്നെ ചെയ്തേക്കണത്. ഇത് ഷിപ്പിൻ്റെ ഫോക്കസ് ഫോട്ടോ ഗ്യാലറി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണിത്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഷിപ്പിൽ കയറുന്നേക്കാളും മുമ്പ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു എല്ലാവരുടെ. ആ ഫോട്ടോ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് പിക്ചർ എടുക്കാം. ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഒരുപാട് സീറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് ഓരോ എൻ്റർടൈൻമെൻ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫോട്ടോ, അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ, നമ്മുടെ ഫോട്ടോ ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ വേണേ. ഇവിടെ ഇങ്ങനെ ഓരോ വിൻഡോ ഉണ്ട്. ഇപ്പൊ മൂവ് ചെയ്യണത് ശരിക്കും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ. ഭയങ്കര തിരമാലയാണ് ഇപ്പോ. എന്തോ നമ്മുടെ ഇവിടുത്തെ വെതർ കണ്ടീഷനൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത്, നല്ല മഴയുടെ കാലാവസ്ഥയെന്നാണ് നമ്മളിപ്പോ കൊച്ചിനിൽ നിന്ന് കയറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ രാത്രി ഒക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒലയിലായിരുന്നു. ഭയങ്കര ഒലയെന്ന് വെച്ചാൽ ഭയങ്കര ഒലയിലായിരുന്നു. നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഫുഡൊക്കെ ഇങ്ങനെ ജർക്ക് ചെയ്തോണ്ടിരിക്കണേനു. ഷിപ്പിന്റെ ഉള്ളില് രാത്രി ഉമ്മഴക്ക ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഞങ്ങള് മ്യൂസിക്കിന്റെ ഒരു നടക്കണ അവിടെയാണ് വന്നേക്കണത്. കണക്ഷൻസ് അതിന്റെ പേര്. അപ്പൊ അവിടെ നല്ല നല്ല സോങ്സ്, പഴയ ഹിന്ദി സോങ്സ് ഒക്കെയാണ് ഇപ്പൊ അവര് പാടിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് ഒരു പ്രസന്റ് ചെയ്യണത്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഒരു വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് ഉണ്ട്. അപ്പോൾ ആ നോർത്ത് ഇന്ത്യൻസ് എല്ലാത്തിലും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സോങ്ങിൻ്റെ കൂടെ തന്നെ അവർ നന്നായിട്ട് ഡാൻസ് കളിക്കാനും, അതിപ്പോൾ ഭയങ്കര ചെറുപ്പക്കാരൊന്നുമല്ല, ഒരു 40 എബോവ് ഒക്കെ ഉള്ളവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലേഡീസ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരുമിച്ച് കൂടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. 40 എബോവ്, 50 എബോവ് ഒക്കെ ഉള്ള ഒരു ഗ്യാങ് ആയിട്ട് തന്നെ വന്നിരിക്കണവരുണ്ട്. കുറേ പേര് അങ്ങനെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുഡ് കോർട്ട് വന്നത്. ഫുഡിൻ്റെ ഒക്കെ സെക്ഷൻ ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളുടെ ഓരോ നേരത്തെ ഫുഡുകളും അതിൻ്റെ റിവ്യൂസും ഒക്കെ ആയിട്ട്. ഫുഡ് കോർട്ട് നല്ല വലുപ്പമുണ്ട് കേട്ടോ. പിന്നെ ഈ ഫുഡ് കോർട്ടിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഒരു കോഫി ടീ ഒക്കെ കിട്ടുന്നത്. അത് 24 hours ഉണ്ട്.
പിന്നെ അതിൻ്റെ പുറത്തായിട്ടാണ് നമുക്ക് സ്വിമ്മിംഗ് പൂള്, പിന്നെ പുറത്തിരിക്കാനുള്ള ഏരിയ, പിന്നെ ഒരു ഡി ജെ ഹാള്, ഡി ജെ പാർട്ടിയൊക്കെ നടക്കണ ഒരു രണ്ട് സ്റ്റേജ്, പിന്നെ ഒരു മിനി ബാർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് മറ്റേ കോക്ടെയിലും മോക്ടെയിലും എല്ലാനും ജ്യൂസസും എല്ലാനും അവൈലബിളാണ്. അതും 24 hours ഉള്ളത് തന്നെയാണ് സ്വിമ്മിംഗ് പൂളിൽ. ഇപ്പോൾ കുട്ടികളൊക്കെ നല്ല സേഫായിട്ട് തന്നെ ഇറക്കാം, ഭയങ്കര ആഴമൊന്നുമില്ല. പിന്നെ സൈഡിലൊക്കെ കുറേ സീറ്റുകളും ഒക്കെ ഇട്ടേക്കണോണ്ട് എല്ലാവർക്കും വന്ന് ഈ കോഫിയൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടേക്ക് ഇരുന്ന് നിന്നിട്ട് വർത്തമാനമൊക്കെ പറയാം. പുറമേക്ക് ആണെങ്കിൽ കടലും കാണാം, അങ്ങനെ ആ രീതിയിൽ. കയറി വരുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ കുറച്ച് ചെയേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻ്റെ ബ്രിഡ്ജ് ഒക്കെ വന്നത് ഈ ഒരു ഇതിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സീയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡൊക്കെ ശരിക്കും കാണാൻ പറ്റും. ഞങ്ങൾ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ്. അങ്ങനെ നമ്മുടെ ഷിപ്പിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. 10th deck നമ്മുടെ ഫുഡ് കോർട്ട് ഒക്കെ ഉള്ളത്. അതിൻ്റെ മുകളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഇങ്ങനെ ഇതെടുക്കാനൊക്കെ, വീഡിയോ എടുക്കാനൊക്കെ. നമ്മളൊന്ന് ഇതായി വരണുള്ളൂ അല്ല. അപ്പം നമ്മൾക്ക് ഇനിയും പുതിയതായിട്ട് എന്തെല്ലാം നമ്മൾ ചെയ്യണം, എന്തെല്ലാം എന്തിട്ടാണ് എന്താ പറയണതിന് എന്തെല്ലാം പ്രിപ്പറേഷൻസ് വേണം, ഇനി എങ്ങനെ നമ്മൾക്ക് മെച്ചപ്പെടാം എന്നുള്ളതിനെ പറ്റിയുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഷിപ്പിലെ നമ്മളുടെ ഒരു ദിവസം, ഡേ ഇൻ മൈ ലൈഫ്, അത് നമ്മൾ ഷിപ്പിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത ദിവസത്തെ. ഫുഡും എന്റർടൈൻമെന്റ്സും ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കൂടെ നമ്മൾ വരണമായിരിക്കും. ബൈ ബൈ.